ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 10 5G എന്നുള്ളൊരു അടിപൊളി ഫോണാണ്. അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ അൺബോക്സിങ്ങും ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് 6GB 128GB റാം സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ 5G ആണ് വരുന്നത്, 6.5 inch ആണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൊബൈലിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ റെഡ്മിയുടെ ഒരു ജസ്റ്റ് ഒരു പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസൈൻഡ് ബൈ റെഡ്മി എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കണ്ടോ. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള നല്ലൊരു ബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ടോ, ഒരു സിം ഇജക്ടർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് തൊട്ട് അടിയിലായിട്ട് അതിൻ്റെ ഒരു അടിപൊളി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു പ്ലാസ്റ്റിക് കേസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കണ്ടോ, നല്ല കവറും കാര്യങ്ങളൊക്കെ നല്ലൊരു കേസ് തന്നെയാണ്, ഒരു നല്ല ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പിടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ജസ്റ്റ് പൊടികളോ കാര്യങ്ങളൊക്കെ പോകാണ്ടിരിക്കാനായിട്ട് ആ ചാർജിങ് പൗച്ചിൻ്റെ അവിടെ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെ പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ഒരു യൂസർ മാനുവൽ എന്ന് നമുക്ക് പറയാം. അതിൽ എന്ന് വെച്ചാൽ ശരിക്കും ചൈനീസ് ലാംഗ്വേജിലും കാര്യങ്ങളൊക്കെയാണ്, സിം ഇജക്ടറും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവോമിയുടെ റെഡ്മി 5G ഫോൺ. ക്യാമറ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈഡിലാണ് ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് തൊട്ട് താഴെ മറ്റേ സി ചാർജിങ് ബോട്ടും അതിന് സ്പീക്കർ ഒരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നോയ്സിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ സൈഡിൽ ആ ഒരു ഓൺ വോളിയൂം ഓൺ മറ്റേ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഇതുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു 3.5 mm ഒരു ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഒരു 6.5 inch 1080x2400 പിക്സലിൻ്റെയാണ് അതിൻ്റെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നല്ലൊരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. 120Hz റിഫ്രഷിംഗ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എബൌട്ട് ഫോണിൽ നോക്കുകയാണെങ്കിൽ MIUI വേർഷൻ 13 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 12 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 48 MP ആണ് ക്യാമറ വരുന്നത്. 5000mAh ലിത്യം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് ഗൊറില്ല ഗ്ലാസ് 3, അതുപോലെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. സിമ്മ് ഹൈബ്രിഡ് ഡ്യുവൽ സിം നാനോ സിം ഡ്യുവൽ സ്റ്റാൻഡ് ബൈ ആണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിന് 6+2GB 6GB ആണ്. പിന്നെ 2GB വിർച്വൽ റാമും കാര്യങ്ങളാണ്, ഒരു ഒക്ടാ കോർ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീഗൽ ഇൻഫർമേഷനും സിഗ്നലും ബാറ്ററി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ IMEI നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കണ്ടോ, നല്ല ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ലുക്കിലും ഫിറ്റിലും ഫിനിഷിലും ഉള്ള ഫോൺ തന്നെയാണ് ഈ ഒരു ഷവോമിയുടെ നോട്ട് ടെൻ 5G വരുന്നത്. ഞാൻ മുമ്പ് നോട്ട് 10 ലൈറ്റൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോൺ തന്നെയാണ്. ഞാൻ അത്രയും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഡ്യുവൽ സിമ്മാണ് വരുന്നത്, 5G ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് കോളും അതുപോലെ ഡാറ്റയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലോക്ക് സ്ക്രീൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ, കണക്ഷൻ ആൻഡ് ഷെയറിങ്, നമുക്കൊരു പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് IPS LCD 90Hz 400 nitsൻ്റെയും അതുപോലെ തന്നെ 6.5 inch ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1080x2400 pixels ആണ്. പ്രൊട്ടക്ഷൻ വരുന്നത് കോണിങ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ചിപ്സെറ്റ് വരുന്നത് മീഡിയ ടെക്കിൻ്റെ MT6833 Dimensity 700 ആണ് വരുന്നത്. GPU വരുന്നത് മാലി G57 MC2, അതുപോലെ CPU വരുന്നത് ഒക്ടാ കോർ ആണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലൊക്കെ കിടക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അഡാപ്റ്റീവ്, നല്ല ഒരു ടച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഇതിൽ നമുക്ക് ഫേസ് അൺലോക്ക്, സ്ക്രീൻ ലോക്ക്, ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ വരുന്നത് പ്രൈവസി പ്രൊട്ടക്ഷൻ കോഡ് നമുക്ക് ലൊക്കേഷനും മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എമർജൻസി നമ്പേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, ഓതറൈസേഷൻ ആൻഡ് റിവോക്കേഷൻ, നമുക്ക് എന്തെങ്കിലും ആപ്സിൻ്റെ ഒരു എനേബിൾ ഡിസേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഇതിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്, 48 MP ഒരു വൈഡ് ക്യാമറയും 2 MP മാക്രോയും 2 MP ഡെപ്ത് ആണ് വരുന്നത്. അതുപോലെ ഡ്യുവൽ LED, ഡ്യുവൽ ടോൺ ഫ്ലാഷ്, HDR പനോറമ അതുപോലെ വീഡിയോ 1080p 30 FPS കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അഡീഷണൽ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഷോർട്ട് കട്ട്സ്, ഗെറ്റ് സേഴ്സ്, അതുപോലെ LED ലൈറ്റ്, നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ലൈറ്റ് വൈൻ ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ കോൾ വരുമ്പോഴുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ, ആക്സസിബിലിറ്റി, സ്പീക്കർ, മെമ്മറി എക്സ്റ്റെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് എഫക്ട്സിലൊക്കെ സാധാരണ ഹെഡ്ഫോണും ബാക്കി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് സിംഗിൾ 8 MP ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. അതുപോലെ പൊസിഷനിങ്, GPS, ഗ്ലോണാസ്, ഗലീലിയോ, BDS ഒക്കെയാണ് വരുന്നത്. NFC വരുന്നുണ്ട്. സെൻസേഴ്സ് വരുന്നത് ഫിംഗർ പ്രിൻ്റ്, സൈഡ് മൗണ്ടഡ് ആണ്, ആക്സിലറോമീറ്റർ, ഗൈറോ, പ്രോക്സിമിറ്റി, കോമ്പസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് സൈഡ് സെലക്ട് ചെയ്യാനും ഫ്ലോട്ടിംഗ് വിൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണ് വെച്ചാൽ അത് എങ്ങനെ ചെയ്യാന്നുള്ള ആ ഒരു ശരിക്കും ഒരു ട്യൂട്ടോറിയൽ പോലെ തന്നെ അതിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 18 watts വയർഡ് ചാർജറാണ് വരുന്നത്. പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ക്രോം, സിൽവർ, ഗ്രാഫൈറ്റ് ഗ്രേ, നൈറ്റ് ടൈം ബ്ലൂ, അറോറ ഗ്രീൻ ഒക്കെയാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ലൈറ്റ് മോഡ് കാര്യങ്ങളൊക്കെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഇത്. അതുപോലെ നമുക്ക് MI അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സാധാരണ നമ്മൾ സാംസങ്ങിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഗ്യാലറിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഒരു ക്യാമറ തന്നെയാണ് ഷവോമിയുടെ വരുന്നത്. 48 MP ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നത് അതിൻ്റെ ഡൈമെൻഷൻ വരുന്നത് 161.8 അതായത് ഇൻറ്റു 75.3 × 8.9 ആണ് വരുന്നത്. ലെങ്ത്, ബ്രെത്ത്, വിഡ്ത് വരുന്നത്. വെയ്റ്റ് വരുന്നത് 190 grams ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത്. നിയർ ബൈ ഷെയർ, അതുപോലെ ബാറ്ററി സേവർ, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ റെഡ്മിയുടെ ആ ഒരു ലോഗോ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൊബൈൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ 6 GB ആണ്. 6 GB വേരിയൻ്റ് ആണ്. 4 GB അവൈലബിൾ ആണ്. സ്നാപ് ഡ്രാഗൺ ആണ് പ്രോസസ്സർ വരുന്നത്. അതായത് സ്നാപ് ഡ്രാഗൺ ക്വാൽകോം SDM 678, സ്നാപ് ഡ്രാഗൺ 678 ആണ് വരുന്നത്. 6 GB ആവുമ്പോൾ തന്നെ നമുക്ക് 2 GB വിർച്വൽ റാം ഉണ്ട്. ശരിക്കും നമുക്ക് അതിൻ്റെ മെമ്മറി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ 6+5 GB റാം, ടോട്ടൽ 11 GB റാം നമുക്ക് കിട്ടുന്നതാണ്. ക്യാമറയുടെ കാര്യത്തിലൊക്കെ നല്ല സൂമിങ്ങും നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ്. ഭയങ്കര ഒരു ഹാഷ് പോഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു 50 MP ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ധാരാളം വേരിയൻസ് വരുന്നുണ്ട്. 64 GB 4 GB റാം, 128 GB 4 GB റാം, 128 GB 6 GB റാം ഒക്കെയാണ് വരുന്നത്. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒറ്റ സ്പീക്കറേ കൊടുത്തുള്ളൂ, എന്നാലും നല്ല ലൗഡ് സ്പീക്കറാണ്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വോളിയൂം ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു 200% വരെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 33 watts വയേർഡായിട്ടുള്ള ചാർജിങ് ആണ്. അതായത് ലിത്തിയം പോളിമർ 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അതായത് 50% ആവാൻ 25 minutes, 100% ആവാൻ 74 minutes ആണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു വാങ്ങിക്കാവുന്ന ഒരു 5G ഫോൺ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.